മുരളി ഗോപിയുടെ തിരക്കഥയിൽ ദിലീപ് സമ്പ്രദാ സുനിൽ അബി ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ലാൽജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഏത് കാലത്തും റിപ്പീറ്റ് വാല്യൂ ഉള്ള രസികൻ സിനിമ. ശിവൻകുട്ടി എന്ന കടുത്ത മോഹൻലാൽ ആരാധകനിൽ നിന്നും വികസിക്കുന്ന ചിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ചയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് സ്ഥലത്തെ ലോക്കൽ ദാദയായ കാളഭാസ്കരനുമായി ഏറ്റുമുട്ടേണ്ടി വരുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്. സിനിമയിലെ പാട്ടുകളും സീനുകളും എല്ലാം ഇന്നും മലയാളികൾക്കിടയിൽ ഹിറ്റാണ്. അക്കൂട്ടത്തിൽ ഒരു ഡയലോഗും അത് പറഞ്ഞ ആ കുട്ടിത്താരവും പ്രേക്ഷകരുടെ കയ്യടി വാങ്ങി. ഉള്ളീന്ന് വരണം ഉള്ളീന്ന് വരണം എന്ന മാമൻ പറയുന്നുണ്ടല്ലോ, ഉള്ളിലേക്ക് വല്ലതും പോയോ എന്ന് ചോദിച്ചോ എന്ന ഡയലോഗ് പറഞ്ഞ് താരമായ ബാലതാരം ഹരി പ്രസന്ന മുരളിയാണ്. കുട്ടിച്ചാത്തനടക്കമുള്ള സീരിയലുകളിൽ അഭിനയിച്ച് കുട്ടിക്കാലത്ത് മലയാളികൾക്ക് പ്രിയപ്പെട്ട ബാലതാരമായിരുന്നു ഹരി. ബാലതാരം വളർന്ന് എഡിറ്ററായി ജോലി ചെയ്യുകയാണിപ്പോൾ. കാസർഗോഡ് സ്വദേശിയായ ഹരിക്ക് എഴുത്തിലും കമ്പമുണ്ട്. രസികനിൽ മാത്രമല്ല, പട്ടണത്തിൽ ഭൂതമടക്കമുള്ള സിനിമകളിലും ഹരി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ബാലതാരമായി പ്രശസ്തി നേടിയ ശേഷം തനിക്കുണ്ടായ ഒരു ട്രോമയെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹരി പ്രസന്ന മുരളി. കഴിഞ്ഞ ദിവസം കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് കുട്ടിക്കാല അനുഭവങ്ങൾ ഹരി പങ്കുവച്ചത്. തന്നെ കാണാനായി എത്തിയവർ വളഞ്ഞതിനാൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകാൻ പോലും പറ്റിയില്ലെന്നാണ് ഹരി പറയുന്നത്. LP സ്കൂളിൽ പഠിച്ച് UP സ്കൂളിലേക്ക് മാറുന്ന സമയത്ത് ഞാൻ കുട്ടിച്ചാത്തൻ ചെയ്യുകയായിരുന്നു. കുട്ടിച്ചാത്തൻ 100-ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്ന സമയം. അന്ന് ഞാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകിയിരുന്നു, അതുകൊണ്ട് എനിക്ക് യൂണിഫോം ഉണ്ടായിരുന്നില്ല. കളർ ഡ്രസ്സിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അന്ന് ഞാൻ കണ്ടിന്യൂറ്റിയുടെ ഇഷ്യൂ വരുന്നത് കാരണം മുടി മുറിക്കാനും പറ്റില്ല, നീണ്ട മുടി കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ സ്കൂളിലെത്തി കുറച്ച് കഴിഞ്ഞതും ക്ലാസ് നിറയെ ആളുകളെത്തി. അന്ന് സോഷ്യൽ മീഡിയകളൊന്നുമില്ലാത്ത സമയമാണ്. എന്നും വൈകുന്നേരം 7 മണിക്ക് TVയിൽ കാണുന്ന ഒരാളെ ആദ്യമായി അവർക്ക് നേരിട്ട് കാണാനൊരവസരം കിട്ടുകയാണ്. അന്ന് കുട്ടികൾ ചുറ്റും കൂടിയതോടെ എന്നെ സെക്യൂരിറ്റിയുടെ റൂമിൽ പൂട്ടിയിട്ടു. എന്നിട്ട് കുട്ടികൾ ഓരോരുത്തരായി വന്ന് കണ്ടുപോയി. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വലിയ പ്രശ്നമില്ല, എന്നാൽ അന്നങ്ങനെയല്ല. അന്ന് വലിയൊരു ട്രോമയായിരുന്നു. 8-ാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അഭിനയം നിർത്താനുള്ളൊരു കാരണം പോലും ഇതായിരുന്നു. നമ്മളെ ഒരാളും കളിക്കാൻ കൂടെ കൂട്ടില്ല, ചിലർ സംസാരിക്കില്ല, ആളുകൾക്ക് പേടിയായിരുന്നു. ഈ കുട്ടി എന്തോ വലിയ സംഭവമാണ്, അതുകൊണ്ട് മിണ്ടാൻ പാടില്ലെന്ന ചിന്തകൾ വരെ ചിലർക്കുണ്ടായിരുന്നുവെന്നും ഹരി മുരളി അനുഭവം വെളിപ്പെടുത്തി പറഞ്ഞു. നിരവധി സിനിമകളും സീരിയലുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ഹരിയെ ആളുകൾ ഓർക്കുന്നത് രസികനിലെ കുറുമ്പനായിട്ട് തന്നെയാണ്.